യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം സമർക്കൂസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം വാക്യം 31. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈശു ശിഷ്യരോട് പറയുന്നു, വരുവിൻ വിജന പ്രദേശത്ത് പോയി നമുക്ക് വിശ്രമിക്കാമെന്ന്. ക്ഷീണിച്ചു നിൽക്കുന്ന ശിഷ്യന്മാരെ വിശ്രമിക്കുവാനായിട്ട് ക്ഷണിക്കുന്ന ഈശോയാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത്. ഈശോ ഏൽപ്പിച്ച ദൗത്യവുമായിട്ട് ശിഷ്യന്മാർ മുന്നോട്ട് പോവുകയും അവർ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങൾ തിരിച്ചു വന്ന് ഈശോയോട് പങ്കുവയ്ക്കുന്ന സമയത്തും ജനക്കൂട്ടം അവരെ അനുഗമിക്കുകയും അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിച്ചു വാങ്ങിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് പോലും ഒരു വിശ്രമമില്ലാതെ, ആഹാരം കഴിക്കാതെ വിശന്ന് വലഞ്ഞു നിൽക്കുന്ന ശിഷ്യരെയാണ് ഈശോ ശ്രദ്ധിക്കുന്നത്. ആ ശിഷ്യന്മാരോട് പ്രത്യേകമായിട്ട് അനുകമ്പ തോന്നുകയും ഈശോ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്, വരിക നമുക്ക് വിശ്രമിക്കാമെന്ന്. ജീവിതത്തിൽ ഒത്തിരിയേറെ തിരക്ക് പിടിച്ച ഒരു ഓട്ടമാണ് നമ്മൾ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിന് നമുക്ക് സമയമില്ല, തിരക്കോട് തിരക്ക്. ചില സഹോദരങ്ങൾക്ക് 24 മണിക്കൂറും തികയുന്നില്ല എന്നാണ് പറയുന്നത്. അവർ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു ദിവസം 48 മണിക്കൂർ കിട്ടിയിരുന്നുവെങ്കിലോ എന്ന് അവർ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തിരക്ക് പിടിച്ച ഒരു നെട്ടോട്ടമാണ് നമ്മൾ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ തിരക്ക് നിറഞ്ഞ ആ ജീവിതം കണ്ടിട്ട് ഈശോ തന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, വരിക നമുക്ക് അല്പം വിശ്രമിക്കാമെന്ന്. അപ്പോൾ ജീവിതത്തിൽ ഈ തിരക്കിനിടയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും വിശ്രമവേളകൾ നമുക്ക് ഉണ്ടായിരിക്കണമെന്നാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഇന്ന് പലരും വിശ്രമിക്കുവാനായിട്ട് ഒന്ന് തല ചായ്ക്കുവാൻ പോലും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റു പലർക്കും വിശ്രമിക്കുവാനായിട്ട് ധാരാളം സമയം കിട്ടുന്നുമെന്നും പറയുന്നുണ്ട്. നമ്മൾ പൊതുവായിട്ടൊന്ന് ചിന്തിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വിശ്രമവേളകൾ ചെലവഴിക്കുന്നത്? ഇന്ന് നമ്മൾ പലരും വിശ്രമവേളകൾ ചെലവഴിക്കുന്നത് ക്രിസ്തു സാന്നിധ്യം മറന്നുകൊണ്ടാണ്. ശിഷ്യന്മാർ വിശ്രമിക്കുവാനായിട്ട് വിജന പ്രദേശത്ത് പോകുമ്പോൾ അവർ ഒറ്റയ്ക്കല്ല പോകുന്നത്, അവർ ക്രിസ്തുവുമായിട്ടാണ് പോകുന്നത്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലാണ് അവർ വിശ്രമവേളകൾ പോലും ചെലവഴിക്കുന്നത്. ക്രിസ്തു വിചാരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് വിശ്രമവേളകൾ നമ്മൾ ചെലവഴിക്കുമ്പോൾ പലപ്പോഴും അറിയാതെ തന്നെ നമ്മൾ ഒരു അലസതയിലും മടിയിലും മന്ദതയിലുമൊക്കെ വീണു പോകുന്നു. അപ്പോഴാണ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ പ്രവൃത്തികൾ ചെയ്തു പോകുന്നത്. ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മകൾ നമ്മൾ പ്രവർത്തിച്ചു പോകുന്നു. പഴയ നിയമത്തിലെ ദാവീദിനെ നമുക്കറിയാം. ദാവീദ് ഒരിക്കൽ മുറിയിൽ കിടന്ന് വിശ്രമിച്ചതിന് ശേഷം മട്ട് പാവിൽ ഉലാത്തുകയായിരുന്നു. ആ സമയത്താണ് സുന്ദരിയായ ബത്ശേബയെ കാണുന്നത്, ഊറിയയുടെ ഭാര്യ. അപ്പോൾ അവളുടെ സൗന്ദര്യത്തിൽ ആകർഷ്ടനാകുകയും ആ ബത്ശേബയെ, ആ സ്ത്രീയെ സ്വന്തമാക്കുവാനായിട്ട് വിശ്വസ്തനായ, തന്നെ അധികമായി സ്നേഹിക്കുന്ന ഊറിയയെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാവീദ് മുറിയിൽ വിശ്രമിക്കുമ്പോഴും മട്ടുപാവിൽ ഉലാത്തുകയും ചെയ്യുമ്പോഴും അവൻ്റെ കൂടെ ദൈവസാന്നിധ്യമില്ലായിരുന്നു. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വിശ്രമവേളയായിരുന്നു അത്. അപ്പോഴാണ് അവൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നത്. നമ്മുടെ വിശ്രമ സമയങ്ങൾ നമ്മൾ ചെലവഴിക്കേണ്ടത് ക്രിസ്തുവിനെ അകലെ മാറ്റി നിർത്തിക്കൊണ്ടാകരുത്. ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ, ദൈവവിചാരത്തിൽ, ക്രിസ്തു സ്മരണയിൽ നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കുമ്പോഴും അതിനുള്ള നേട്ടങ്ങൾ പലതാണ്. ക്രിസ്തുസ്മരണയിൽ നമ്മൾ വിശ്രമവേളകൾ, നമ്മുടെ ഫ്രീ ടൈമുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്.
നാം നമ്മൾ തിരക്ക് പിടിച്ച സമയത്ത് ചെയ്ത പ്രവൃത്തികൾ ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുവാനായിട്ട് ഇങ്ങനെയുള്ള അർത്ഥവത്തായിട്ടുള്ള വിശ്രമ വേളകൾ നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ചെയ്തത് തെറ്റാണ് എങ്കിൽ അത് ശരിയായിട്ടുള്ളത് എന്താണെന്ന് കണ്ടെത്തുവാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും ഇങ്ങനെയുള്ള വിശ്രമവേളകൾ നമ്മെ സഹായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് ശേഷം ഏഴാം ദിവസം വിശ്രമിക്കുന്നതായിട്ട്. ഏഴാം ദിവസം ദൈവം വിശ്രമിക്കുന്ന സമയത്ത് ഒരു വിലയിരുത്തൽ നടത്തുകയാണ്. താൻ സൃഷ്ടിച്ചവയെല്ലാം ദൈവം നിരീക്ഷിക്കുന്നു, എന്നിട്ട് പറയുന്നുണ്ട് എല്ലാം നന്നായിരിക്കുന്നുവെന്ന്. അപ്പോൾ ദൈവം ഇവിടെ ഒരു വിലയിരുത്തലാണ് നടത്തുന്നത്. താൻ ഈ ദിവസങ്ങളിൽ ചെയ്തതെല്ലാം നല്ലതായിരുന്നു, അതിലെന്തെങ്കിലും കുറവുകളുണ്ടോ? എന്നാൽ ദൈവം നോക്കുമ്പോൾ എല്ലാം നന്നായിരിക്കുന്നു എന്ന് നോക്കിക്കാണുന്നു. അപ്പോൾ നമ്മുടെ വിശ്രമവേളകളിൽ ഇതാണ് സംഭവിക്കേണ്ടത്. നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ജീവിതത്തെയും ഒന്ന് വിലയിരുത്താനായിട്ടുള്ള സമയമാണ് വിശ്രമവേളകൾ. ഈശോ ഒരിക്കൽ ലാസറിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അസ്വസ്ഥയായി നിൽക്കുന്ന മാർത്തയെ കാണുന്നുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മനസ്സിൽ വല്ലാത്തൊരു അലച്ചിലാണ്, ഒരു വിശ്രമമില്ല, ഒരു സ്വസ്ഥതയില്ലാത്ത രീതിയിൽ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മാർത്തയെ നോക്കിക്കാണുന്ന ഈശോ. ആ സമയത്ത് അവൾ അസ്വസ്ഥയാണ്. അസ്വസ്ഥതയിൽ നിന്നുകൊണ്ട് തൻ്റെ സഹോദരി മേരി എന്നെ സഹായിക്കുന്നില്ല എന്ന് അവൾ പരാതിപ്പെടുന്നുണ്ട്. അപ്പം മനസ്സിൻ്റെ അസ്വസ്ഥതയാണ് അത് കാണിക്കുന്നത്. ഈ അസ്വസ്ഥത കണ്ടിട്ട് മാർത്തയോട് തന്നെ പറയുന്നുണ്ട്, മാർത്ത തൽക്കാലം നീ ജോലിയെല്ലാം നിർത്തിവെക്ക്, നിനക്ക് വേണ്ടത് നിന്റെ സഹോദരി ചെയ്തതുപോലെയുള്ള വിശ്രമമാണ്, ദൈവസന്നിധിയിൽ ദൈവവിചാരത്തിലായിരുന്നു കൊണ്ടുള്ള വിശ്രമം. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും വിശ്രമവേളകൾ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ഈ വിശ്രമമെല്ലാം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെടുന്നു, ഏകാഗ്രത നഷ്ടപ്പെടുന്നു, നമ്മൾ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ മുന്നോട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു പോകണമെങ്കിൽ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും അല്പം മാറി നിൽക്കണം. ഈശോ തിരക്ക് പിടിച്ച ജീവിതത്തിൽ മാറി നിൽക്കുന്നുണ്ട്. അവൻ വിജന പ്രദേശത്ത് പോയി ഇരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, മലമുകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൾ ഇങ്ങനെയുള്ള വിശ്രമവേളകൾ അർത്ഥവത്തായിട്ടുള്ള നമ്മുടെ പുണ്യങ്ങൾ നശിച്ചു പോകാത്ത വിധത്തിലുള്ള വിശ്രമം, ദൈവവുമായിട്ടുള്ള ബന്ധം നശിച്ചു പോകാത്ത തരത്തിലുള്ള വിശ്രമവേളകൾ നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൂടുതൽ ഊർജ്ജസ്വലരായിട്ട് നന്മ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആയതിനാൽ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും എല്ലാവരും ചേർന്നുള്ള വിശ്രമവേളകൾ കുടുംബത്തിലുണ്ടാകട്ടെ. നമ്മൾ കുടുംബത്തിൽ ചെയ്യുന്ന നല്ല നല്ല പ്രവൃത്തികളെക്കുറിച്ചുള്ള വിലയിരുത്തലിന് ഇങ്ങനെയുള്ള വിശ്രമവേളകൾ നമ്മൾ സഹായിക്കട്ടെ. ദൈവസാന്നിധ്യത്തിൽ എല്ലാം ശരിയായി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. Yes, I am.